ഹലോ ഫ്രണ്ട്സ് ഏവർക്കും അറിവിൻ്റെ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അറിവിൻ്റെ ലോകം എന്ന് പറയുന്ന ഈ ചാനൽ പി എസ് സി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സ് നൽകുന്ന ഒരു ചാനലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നോട്ട്സ് ടെലിഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളൊരു പി എസ് സി എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിൽ ഒരു ബെല്ലൈക്കൻ കൂടി കൊണ്ട് അതുകൂടി എനേബിൾ ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഞാനൊരു നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ നോട്ട്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നോട്ട്സ് ടെലിഫോൺ ആണ് ടെലിഫോണുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റാൻസാണ് ശ്രദ്ധയോടെ കേൾക്കുക കേൾക്കുന്ന സമയത്ത് ഹെഡ്ഫോൺ ഉപയോഗിച്ചാൽ കൂടുതൽ നന്നായിരിക്കും നമുക്ക് ആരംഭിക്കാം ഇന്ത്യയിൽ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ ബന്ധിപ്പിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ ബന്ധിപ്പിച്ച സ്ഥലങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ കൊൽക്കത്തയെയും ഡയമണ്ട് ഹാർബറിന് ഹാർബറിനെയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ കൊൽക്കത്തയെയും ഡയമണ്ട് ഹാർബറിനെയുമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ ബന്ധിപ്പിച്ച സ്ഥലങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് എൺപത്തി രണ്ടിൽ കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് എൺപത്തി രണ്ട് കാലഘട്ടത്തിൽ കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഫോൺ സർവീസ് നിലവിൽ വന്നത് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ബി എസ് എൻ എൽ നിലവിൽ വന്ന വർഷം ഏതാണ് പി എസ് സി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബി എസ് എൻ എൽ നിലവിൽ വന്ന വർഷം ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അല്ലെങ്കിൽ ബി എസ് എൻ എൽ നിലവിൽ വന്ന വർഷം രണ്ടായിരം ഒക്ടോബർ ഒന്ന് രണ്ടായിരം ഒക്ടോബർ ഒന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ട്രായ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ട്രായ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ബി എസ് എൻ എല്ലിൻ്റെ സേവനം ലഭ്യമല്ലാത്ത നഗരങ്ങൾ ഏതൊക്കെയാണ് ബി എസ് എൻ എല്ലിൻ്റെ സേവനം ലഭ്യമല്ലാത്ത നഗരങ്ങളാണ് മുംബൈയും ഡൽഹിയും മുംബൈയും ഡൽഹിയും മുംബൈയും മുംബൈ ഡൽഹി നഗരങ്ങളിൽ സേവനം ലഭ്യമാക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് അല്ലെങ്കിൽ എം ടി എൻ എൽ അപ്പോൾ മുംബൈ ഡൽഹി എന്നീ നഗരങ്ങളിൽ ബി എസ് എൻ എൽ ഇല്ല പകരം എം ടി എൻ എൽ ആണ് മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആണ് ഇത് സ്ഥാപിതമായത് ഒന്നുകൂടി പറയാം ബി എസ് എൻ എൽ സേവനം ലഭ്യമില്ലാത്ത നഗരങ്ങളാണ് മുംബൈയും ഡൽഹിയും മുംബൈ ഡൽഹി എന്നീ നഗരങ്ങളിൽ സേവ്യമ സേവനം ലഭ്യമാക്കുന്ന പൊതുമേഖലാ സ്ഥാപനം മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് എം ടി എൻ എൽ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായി ഇന്ത്യയിൽ ആദ്യത്തെ സെൽഫോൺ സർവീസ് ലഭ്യമായ നഗരം ഏതാണ് ഇന്ത്യയിൽ ആദ്യത്തെ സെൽഫോൺ സർവീസ് ലഭ്യമായ നഗരമാണ് ന്യൂഡൽഹി ഏതാണ് ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ സെൽഫോൺ സർവീസ് സ്ഥാപനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെൽഫോൺ സർവീസ് സ്ഥാപനം ഏതാണ് എയർടെല്ലാണ് എയർടെല്ലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെൽഫോൺ സർവീസ് സ്ഥാപനം ഇന്ത്യയിൽ ടെലഗ്രാം സംവിധാനം പൂർണ്ണമായി നിർത്തിയത് എന്നാണ് നിരവധി പി എസ് സി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ ടെലഗ്രാം സംവിധാനം പൂർണ്ണമായി നിർത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ച് മുതലാണ് പ്രത്യേകം നോട്ട് ചെയ്യുക രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ച് മുതലാണ് ഇന്ത്യയിൽ ടെലഗ്രാം സംവിധാനം പൂർണ്ണമായി നിർത്തിയത് അടുത്തായിട്ട് ഈ ടെലിഫോണുമായി ബന്ധപ്പെട്ട് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ചില ചോദ്യോത്തരങ്ങൾ പറയാം ലോക ടെലികമ്യൂണിക്കേഷൻ ദിനം എന്നാണ് ലോക ടെലികമ്യൂണിക്കേഷൻ ദിനം മെയ് പതിനേഴാണ് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് പതിനേഴ് സിം കാർഡ് എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിംഹാ സിം കാർഡ് എന്ന പദം സിമ്മിൻ്റെ പൂർണ്ണരൂപം സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ എന്നാണ് സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ എന്നാണ് സിം എന്നതിൻ്റെ പൂർണ്ണരൂപം ഇത് മിക്കവാറും പി എസ് സി എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് സിം എന്നതിൻ്റെ പൂർണ്ണരൂപം സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ എന്നാണ് സിം എന്നതിൻ്റെ പൂർണ്ണരൂപം മൊബൈൽ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ മൊബൈൽ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ ലോകത്തിൽ ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനി ഏതാണ് ലോകത്തിൽ ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനി ഏതാണ് മോട്ടോറോണയാണ് ലോകത്തിലെ ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനിയാണ് മോട്ടോറോണ അപ്പോൾ ടെലിഫോണുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോ ചില ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത് എല്ലാവർക്കും ഈ നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ഈ നോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമൊരു ലൈക്കിലൂടെ അറിയിക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നോട്ട്സുമായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്